അടുത്ത വർഷം ജനുവരി 1-ന് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാമക്ഷേത്ര നിർമ്മാണത്തിന് തുരങ്കം വെച്ചത് കോൺഗ്രസ് ആണെന്നും സുപ്രീംകോടതി വിധി വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി മോദി മുൻകൈയെടുത്ത ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ക്ഷേത്ര നിർമ്മാണം പകുതിയായതായി നവംബറിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് വെളിപ്പെടുത്തിയിരുന്നു. 2023 ഡിസംബറോടെ പണി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാമക്ഷേത്രം തുറന്നുകൊടുക്കുന്നത് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്നാണ് BJP യുടെ പ്രതീക്ഷ. പതിറ്റാണ്ടുകളായി നിയമക്കുരുക്കിലായിരുന്ന അയോധ്യ ക്ഷേത്ര നിർമ്മാണം സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ 2020 ഓഗസ്റ്റ് 5-നാണ് ആരംഭിച്ചത്. പ്രധാനമന്ത്രിയാണ് തറക്കല്ലിട്ടത്. 2 നിലകളിലായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ 5 മണ്ഡപങ്ങൾ ഉണ്ടാകും. തീർത്ഥാടകർക്കായി പ്രത്യേക സൗകര്യങ്ങൾ, മ്യൂസിയം, ആർക്കൈവ്സ്, റിസർച്ച് സെന്റർ, ഓഡിറ്റോറിയം, കാലിത്തൊഴുത്ത്, പൂജാരികൾക്കുള്ള മുറികൾ തുടങ്ങിയവയും സജ്ജമാക്കും. 2019 നവംബറിൽ സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ച് തർക്കഭൂമി ക്ഷേത്രത്തിൻ്റേതാണെന്ന് വിധിക്കുകയായിരുന്നു. അയോധ്യയിൽ 5 ഏക്കർ ഭൂമി മുസ്ലിം പള്ളി നിർമ്മിക്കാൻ നൽകാനും കോടതി അന്ന് കേന്ദ്രത്തോട് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.